മഡഗാസ്കറിൽ 1987 മുതൽ സേവനം ചെയ്തു വരുന്ന സീമൈ സഭയുടെ തൃശൂർ ദേവമാത പ്രൊവിൻസിൻ്റെ സ്വപ്നമായിരുന്നു ആൻസർബേ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള മഡഗാസ്കറിൻ്റെ കുട്ടികൾക്കായുള്ള ഈ വൈദിക പരിശീലന കേന്ദ്രം. 2014 മുതൽ ഇവിടെ താമസിച്ച് ഈ ഭവനം പണിതീർപ്പിച്ചത് ബഹുമാനപ്പെട്ട ചാക്കോ തലക്കോട്ടർ അച്ഛനാണ്. 2019 CMI സഭയിലേക്ക് ആദ്യമായി യോഗാർത്ഥികളെ സ്വീകരിച്ചു തുടങ്ങിയത്. ആദ്യത്തെ ബാച്ചിൽ 7 യുവജനങ്ങളാണ് CMI സഭയിൽ ചേർന്നത്. ഫാദർ ലൂയിസ് രാജ് പുറത്തൂരാണ് ആദ്യത്തെ റെക്ടറായി നിയമിതനായത്. രാവിലെ 4:45 ഈ വൈദിക വിദ്യാർത്ഥികളുടെ ഒരു ദിവസം ആരംഭിക്കുന്നു. പ്രഭാത കർമ്മങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും കുർബാനയ്ക്കും ശേഷം പരിസരം വൃത്തിയാക്കുന്നതിലും വളർത്തുമൃഗങ്ങളെ ശുശ്രൂഷിക്കുന്നതിലും വ്യാപൃതരാണ് ഈ യോഗാർത്ഥികൾ. ഇതാണ് ഇവരുടെ സേവന രംഗം. പരിശീലന ഭവനത്തോട് അനുബന്ധിച്ചുള്ള കൃഷിഭൂമിയിൽ ഇവർ തന്നെയാണ് വിതയ്ക്കുക, നടുക, നനയ്ക്കുക തുടങ്ങിയ ജോലികളെല്ലാം ചെയ്യുന്നത്. പാവപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്നും +2 പാസ്സായി സെമിനാരിയിൽ ചേർന്നവരാണിവർ. അതുകൊണ്ട് തന്നെ ഏത് ജോലിയും ആത്മാർത്ഥമായി ചെയ്യുവാൻ സന്നദ്ധരുമാണ്. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ ചെയ്യുന്ന നെൽകൃഷിയുടെ ഒരു രീതിയാണിത്. പയർ കൃഷിക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന ഭാഗം ഇവിടെയാണ്. ഇക്കാണുന്നതാണ് കപ്പലണ്ടി കൃഷി. വാൻസ്ബൂറി എന്ന ഒരുതരം പയർ ചെടിയാണിത്. ഇതിനരികിൽ തന്നെയാണ് ചോളക്കൃഷിയും. ചേമ്പ് കൃഷിക്കും ഇവിടെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. വിശ്വാസത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന കടുകുമരങ്ങളും ഇവിടെ മുളച്ചു വരുന്നുണ്ട്. കപ്പ കഴിക്കുന്നതിൽ മലഗാസികൾ ഒട്ടും പുറകിലല്ല. അരിക്ക് പകരമായ ഒരു ഭക്ഷണമായി കപ്പയെ ഇവർ കാണുന്നുമുണ്ട്. സോയാബീൻ ഇവിടുത്തുകാരുടെ പ്രധാനപ്പെട്ട ഒരു കൃഷിയാണ്. ആർത്തിമിഷ്യ എന്ന ചെടിയാണിത്. ഇതിൽ നിന്നാണ് കൊറോണയ്ക്ക് എതിരായ പ്രതിരോധ ഔഷധം മഡഗാസ്കറിൽ ഉണ്ടാക്കുന്നത്. ഏത്ര എന്ന ഈ മരം എല്ലാ കാലത്തും പച്ച നിറഞ്ഞ് തണൽ നൽകുന്ന ഭംഗിയുള്ള വൃക്ഷമാണ്. തണുപ്പിലും ഇവിടെ വാഴകൾ വളരുന്നുണ്ട്. ജോലികളെല്ലാം കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിന് തയ്യാറെടുക്കുകയാണ് ഈ ആർത്തികൾ. ഇപ്പോൾ ഇവിടെ 2 ബാച്ചുകളിലായി 10 വൈദിക വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പ്രധാനമായും ക്ലാസ്സുകളെല്ലാം എടുക്കുന്നത് റെക്ടറായ ലൂയിസ് രാജ് പുറത്തൂരച്ചൻ തന്നെയാണ്. അദ്ദേഹത്തെ സഹായിക്കാനായി ജിൻഡ കുറ്റുകാരൻ അച്ഛനുമുണ്ട്. വൈദിക വിദ്യാർത്ഥികളുടെ ഡോർമിറ്ററിയിൽ സ്ഥലപരിമിതി മൂലം 2 നിലയിലുള്ള കട്ടിലുകൾ ഉപയോഗിക്കുന്നു. കൃഷിയിടങ്ങളിൽ വെള്ളമെത്തിക്കാനുള്ള തിരക്കിലാണ് റെക്ടറച്ചനും സെമിനാരി വിദ്യാർത്ഥികളും. അവരെ സഹായിക്കുവാൻ ജോയ് കള്ളിയത്തച്ഛനും എത്തിയിട്ടുണ്ട്. മഡഗാസ്കറിൽ സേവനം ചെയ്യുന്ന എല്ലാ CMI അച്ഛന്മാർക്കും മീറ്റിംഗുകൾ നടത്താനും ഒരുമിച്ച് കൂടാനും സഹായിക്കുന്നതാണ് ആൻസർബേ എന്ന നഗരത്തിലെ ഈ വൈദിക പരിശീലന ഭവനം. മഡഗാസ്കറിൽ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന സേവനങ്ങൾക്ക് പുറമെ പുതിയൊരു തലത്തിലേക്ക് കൂടി തൃശൂർ ദേവമാത പ്രൊവിൻസ് ഇതിലൂടെ കടന്നു വന്നിരിക്കുകയാണ്.